ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെക്കുറിച്ചിട്ട് മലയാളത്തിൽ അധികം സിനിമകളൊന്നും ഉണ്ടായിട്ടില്ല. 70s വന്ന പാരലൽ സിനിമയുടെ ഒരു ദൗർബല്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, അത് ചരിത്രത്തെയോ അല്ലെങ്കിൽ കേരളത്തിലെ വലിയ സിനിമകളെയോ വേണ്ടത്ര രീതിയിൽ പരിഗണിച്ചില്ല, അല്ലെങ്കിൽ അതിന് പ്രോത്സാഹനം നൽകിയില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സിനിമകളിൽ നിന്ന് പൊതുവെ പിന്മാറുക ചെയ്തു. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ട് പഠനം നടത്തി ഇവിടെ വന്ന പ്രമുഖരായ സംവിധായകരിൽ ബഹുഭൂരിപക്ഷവും ചെറിയ സിനിമകളെയാണ് അവർ ഫോക്കസ് ചെയ്തത്. അപ്പോൾ അത് ചെറിയ സിനിമ ചെയ്യുന്നത് കൊണ്ടൊന്നും കുഴപ്പമുണ്ടായിട്ടല്ല. അതേസമയത്ത് നമ്മൾ പറയാതെ പോകുന്ന നമ്മുടെ ചരിത്രം, ഈ ചരിത്രങ്ങളിലൂടെയാണ് നമ്മൾക്ക് നമ്മുടെ ഭാവിയെ പുനർനിർവചിക്കാൻ കഴിയുള്ളൂ, അത് മലയാളത്തിൽ കുറവായിരുന്നു എന്നുള്ള ഒരു ഇതുണ്ട്. ഇപ്പോൾ നമ്മുടെ ട്രാവൻകൂറിൻ്റെ പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ്സ്, അതുപോലെ തിരുവാങ്കൂർ മലബാറിലെ ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങൾ, ഇതൊക്കെ ഒരു നിധി പോലെ ഇനിയും റീപ്രൊഡ്യൂസ് ചെയ്യാവുന്ന സംഭവങ്ങളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഇവിടെ ആകെ വന്ന 1921 കുറിച്ചിട്ട് ഐ വി ശശി ചെയ്ത ഒരു സിനിമയാണ്. ഐ വി ശശി കൂടുതൽ ആളുകളെ വെച്ച് സിനിമ ചെയ്യാൻ, മോബിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് സിനിമ ചെയ്യാൻ മിടുക്കനായിട്ടുള്ള ഒരാളാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ വേണ്ടത്ര ശശിയെ വിശകലനം ചെയ്തിട്ടുണ്ടോ എന്ന് സംശയമാണ് എനിക്ക്. അപ്പോൾ അത്തരത്തിലുള്ള സിനിമകൾ വളരെ കുറവേ ഉണ്ടായിട്ടുള്ളൂ. പഴയ കാലത്ത് കുഞ്ഞാലി മരക്കാർ പോലുള്ള കുറേ സിനിമകളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ആധുനിക കേരളത്തിൽ 70s ശേഷം മലയാളത്തിൽ അത്തരത്തിലുള്ള സിനിമകൾ കുറവായിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ വിമോചന സമരം ഉണ്ടായിട്ടുണ്ട്, അതുപോലെ തന്നെ ഒട്ടേറെ സാമൂഹ്യമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിനൊന്നും കുറിച്ചിട്ടുള്ള ഡോക്യുമെൻ്റോ ഫിക്ഷൻസോ നമുക്കില്ല. ഇത് ഒരു പ്രധാന പോരായ്മയായിട്ട് തോന്നിയിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് മലബാർ ദേശീയ പ്രസ്ഥാനത്തെ കുറിച്ച് അതിനെക്കുറിച്ചൊരു സിനിമ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത്. അതിൽ എന്നെ ആകർഷിച്ച ഒരു ഘടകം മുഹമ്മദ് റഹ്മാൻ സാഹിബ് തന്നെയാണ്. മുഹമ്മദ് റഹ്മാൻ സാഹിബിനെ കുറിച്ചിട്ട് എന്തുകൊണ്ട് സിനിമ എടുക്കുന്നു എന്ന് ചോദിച്ചാൽ, മലയാളത്തിലെ ഏറ്റവും കൂടുതൽ എഴുതപ്പെട്ട രാഷ്ട്രീയ നേതാവ് മുഹമ്മദ് റഹ്മാനാണ്. എത്രയോ കവിതകൾ, എത്രയോ പുസ്തകങ്ങൾ, ജീവചരിത്രങ്ങൾ, കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള എല്ലാ കവികളും അബ്ദുറഹ്മാൻ സാഹിബിനെ കുറിച്ചിട്ട് എഴുതിയിട്ടുണ്ട്. ഈസ് എ റൊമാൻറ്റിക് ഹീറോ, അതാണ് പ്രശ്നം. 45-ാമത്തെ വയസ്സിൽ പൊലിഞ്ഞു പോയ, 46-ാമത്തെ വയസ്സിൽ പൊലിഞ്ഞു പോയ ഒരു വിപ്ലവ നക്ഷത്രമാണ് മുഹമ്മദ് റഹ്മാൻ. 1921 ഒറ്റപ്പാലം സമ്മേളനത്തിലാണ് മുഹമ്മദ് റഹ്മാൻ കേരള രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. ICS പോലുള്ള ഉന്നത ബിരുദങ്ങൾ കരസ്ഥമാക്കാൻ വേണ്ടി ജാമിയ കോളേജിലേക്ക്, ഡൽഹിയിലെ ജാമിയയിലേക്ക് പോയ മുഹമ്മദ് റഹ്മാനെ കേരളത്തിലെ ദേശീയ പ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ മൗലാന ഷൗക്കത്ത് അലിയും മൗലാന മുഹമ്മദ് അലിയും കൂടി ചേർന്നാണ് അയക്കുന്നത് എന്നാണ് പറയുന്നത്. 1921 ഏപ്രിൽ 23-ാം തീയതിയോ മറ്റോ ഒറ്റപ്പാലത്ത് നടന്ന സമ്മേളനത്തിലാണ് ഈ വ്യത്യസ്തമായ മുഖം ഒറ്റപ്പാലത്ത് പ്രത്യക്ഷപ്പെടുന്നത്. ഒരു പ്രധാന രാഷ്ട്രീയ പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ടാണ് ആ ക്യാരക്ടർ നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. 1945 അദ്ദേഹം മരിക്കുന്നു. ഈ കാലയളവിൽ, നവംബർ 23 തന്നെ അദ്ദേഹം മരിക്കുന്നു തോന്നുന്നുണ്ട്. ഈ കാലയളവിനുള്ളിൽ 9 കൊല്ലത്തോളം ജയിലിൽ കിടന്നു, നിരവധി പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകി. എല്ലാ നേതാക്കന്മാരും കവികളും ഒരേപോലെ പാടിപ്പുകഴ്ത്തുന്ന ഒരാളാണ് മുഹമ്മദ് റഹ്മാൻ സാഹിബ്. 29-ാമത്തെ വയസ്സിൽ വിഭാര്യനായ ഒരു വ്യക്തി, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽ സാധാരണ രണ്ടാം വിവാഹമൊന്നും അത്ര വലിയ നിഷിദ്ധമായിട്ടുള്ളൊരു കാര്യമല്ല, അതൊന്നും അദ്ദേഹം കൂട്ടാക്കിയില്ല എന്ന് മാത്രമല്ല, ആ സ്ത്രീയുടെ, കുഞ്ഞീവാത്തു എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ ഭാര്യയുടെ സാരിയും ചുമന്ന് ജയിലുകളിൽ നിന്ന് ജയിലുകളിലേക്ക് പോയ ആളാണ് മുഹമ്മദ് റഹ്മാൻ. മുഹമ്മദ് റഹ്മാൻ്റെ ഒരുപാട് കഥകൾ കൊണ്ട് മലബാർ സമ്പന്നമായിട്ടുള്ളതാണ്. മുഹമ്മദ് റഹ്മാൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിനിടയ്ക്ക് സുന്നത്ത് നോമ്പെടുക്കുക എന്ന് പറഞ്ഞിട്ട് മുസ്ലിംസിൻ്റെ ഇടയിൽ ഒരു ഇതുണ്ട്. റമദാൻ മാസത്തിലല്ല,
ഇപ്പോൾ മാസത്തിലൊക്കെ എടുക്കുന്ന ചില ഭക്തന്മാരായിട്ട് ഇദ്ദേഹം സുന്നത്ത് നോമ്പ് എടുക്കും. അപ്പോൾ ഇദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ മലബാറിലെ രാഷ്ട്രീയ പ്രവർത്തകർക്കും കുടുംബം വലിയ വലിയ കുടുംബങ്ങൾക്കൊക്കെ വലിയ കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമാണ്, ഇന്നത്തെ പോലെ ഒന്നുമല്ല. അതിനെക്കുറിച്ചിട്ടൊക്കെ എ കെ ജി എഴുതുന്നുണ്ട്, ഭക്ഷണത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ, പട്ടിണി, രാഷ്ട്രീയ പ്രവർത്തകർ നേരിട്ട പട്ടിണി. അത് തന്നെ അല്ല, മീനിൽ അദ്ദേഹത്തിൻ്റെ മുഹമ്മദ് റഹ്മാൻ്റെ ആശ്രമത്തിലത്തിനെ കുറിച്ചിട്ടും അങ്ങനെയുള്ള കഥകളുണ്ട്. എ കെ ജി തൻ്റെ ജീവചരിത്രത്തിൽ പട്ടിണിയെക്കുറിച്ച് വളരെ ഗംഭീരമായി വളരെ ഇതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ പട്ടിണിയുള്ള കാലമാണ് അന്ന്, അന്ന് ഭക്ഷണം കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ. അപ്പോൾ മുഹമ്മദ് റഹ്മാൻ ഭക്ഷണം കൊടുക്കുക നല്ല ഭക്ഷണമായിരിക്കും. അപ്പോൾ ഇയാൾ നോമ്പില്ല എന്ന് പറയില്ല, ഭക്ഷണം എല്ലാവരെയും കൂടി വിളിച്ച് കൊടുന്ന് നില ഇതിലാണല്ലോ ഇരിക്കുക, സൂപ്പറൊക്കെ ഇട്ട് പ്ലേറ്റോ കൊണ്ടുപോയിട്ടാൽ ഇയാളെ പ്ലേറ്റ് എടുത്ത് ഇദ്ദേഹം കവർത്തും. അപ്പോഴാണ് അവർ പറയുന്നത് നോമ്പ് ആണ് എന്നുള്ളത്. അപ്പോൾ എന്താണ് അത് ആദ്യം പറയാത്തത്? ഇദ്ദേഹത്തിന് നോമ്പ് ആണ് എന്ന് പറഞ്ഞാൽ മറ്റാർക്കും ഭക്ഷണം കൊടുക്കില്ല, അവർ ചെറിയതെന്തെങ്കിലും ഒന്നായി കൊടുക്കുള്ളൂ. അപ്പോൾ സഹപ്രവർത്തകർക്ക് ഭക്ഷണം കിട്ടാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം നോമ്പുണ്ട് എന്ന കാര്യം പറയാതിരുന്നത്. ഇങ്ങനെയുള്ള നൂറ് നൂറ് കഥകളുണ്ട്. സ്വന്തം ഭാര്യ മരിച്ചിട്ട് മൃതദേഹം കുളിപ്പിക്കാൻ ആളില്ലാത്തൊരവസ്ഥ ആലോചിക്കുക. അപ്പോൾ സൂര്യ പിടിച്ചിട്ട് മരിക്കുകയാണ്. ആ മൃതദേഹം കുളിപ്പിച്ച് സ്വന്തം കയ്യിലെടുത്തുകൊണ്ട് വന്നിട്ട് പൊട്ടിക്കരയുന്ന ഒരു മുഹമ്മദ് റഹ്മാനുണ്ട്. ജയിലുകളിൽ നിന്ന് ജയിലുകളിലേക്ക് എന്തുകൊണ്ട് ഈ സാരിയും ഉടുപ്പും പേറി നടന്നു എന്ന് അദ്ദേഹം ലീലാ ദാമോദരമേനോട് പറയുന്നുണ്ട്. പല കോണുകളിൽ നിന്നും എത്രയോ ആളുകൾ വിവാഹാന്വേഷണമായിട്ട് മുഹമ്മദ് റഹ്മാൻ വന്നു. ഇങ്ങനെയുള്ള ഒരു ക്യാരക്ടർ, അതായത് നുണ പറയാത്ത കെ പി സി സി പ്രസിഡൻ്റ്. അല്ലെ, ഏറ്റവും രസം എന്ന് വെച്ചാൽ പല ആളുകൾക്കും അറിയില്ല പി ശങ്കരൻ എം പി, കോഴിക്കോട് എം പി. ഞാൻ ഈ പടം ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആലോചന നടക്കുമ്പോൾ കോഴിക്കോട് ഇങ്ങനെ നിരന്തരമായിട്ട് പോകുമ്പോൾ ട്രെയിനിൽ വെച്ച് കണ്ടുപിട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു, മുഹമ്മദ് റഹ്മാനെ കുറിച്ചിട്ടാണോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, വീട്ടിക്ക് ഒരു രഹസ്യം അറിയോ, എന്നോടൊരു കെ പി സി സി പ്രസിഡൻറ്റ് ചോദിക്കുകയാണ് ആരാണ് മുഹമ്മദ് റഹ്മാൻ. അദ്ദേഹം പറഞ്ഞ എന്നോട് അത്തരത്തിലുള്ള ഒരു ചരിത്രബോധം നിലനിൽക്കുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ടാണ് മുഹമ്മദ് റഹ്മാൻ സിനിമ ചെയ്യാൻ തീരുമാനിച്ചത്. അതൊരു വലിയ ക്യാൻവാസിലുള്ള സിനിമയാണ്. 10,000 ജൂനിയർ ആർട്ടിസ്റ്റ് ആ സിനിമയിലുണ്ട്. 152 ക്യാരക്ടേഴ്സുള്ള മലയാളത്തിലെ ഏക സിനിമയായിരിക്കും അത്. ഡയലോഗുള്ള ക്യാരക്ടേഴ്സ് ഒരു സിനിമയിലും ഉണ്ടാവില്ല. ഇതൊന്നും ഹൈലൈറ്റ് ചെയ്യപ്പെട്ടില്ല. അതാണ് ആ സിനിമയുടെ ഏറ്റവും വലിയ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായത്. ആ സിനിമയിൽ ആദ്യം ഞാൻ ഇത് ആലോചിച്ചപ്പോൾ ആരെ നായകനാക്കും എന്ന ഒരു ഇത് വന്നിരുന്നു. അപ്പോൾ ബിട്ടാസ് എന്നോട് പറഞ്ഞത് മമ്മൂട്ടിയാക്കണം എന്നാണ്. ഡോക്ടർ എം ഗംഗാധരൻ എന്നോട് പറഞ്ഞത് മമ്മൂട്ടിയാണ് അതിൻ്റെ കറക്റ്റ് ആൾ എന്ന് പറഞ്ഞു. മമ്മൂക്ക് എന്നോട് വളരെ മുമ്പ്, ഇപ്പോഴൊന്നുമല്ല, അതൊന്നും ആലോചിക്കണതിന് എത്രയോ കാലം മുമ്പ്, നിങ്ങൾ മുഹമ്മദ് റഹ്മാൻ ചെയ്യും, ഞാൻ ഫ്രീ ആയിട്ട് അഭിനയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അന്നാണ് അദ്ദേഹത്തിന് ഓർമ്മ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് എന്നോട് വന്നിട്ട് പറഞ്ഞ് നിങ്ങൾ അങ്ങനെ ആലോചിക്കണം, പുള്ളിനെ ആലോചിക്കണം എന്ന് പറഞ്ഞു. എനിക്കറിയാം പൂർണ്ണമായിട്ടും അതിന് യോഗ്യനായിട്ടുള്ള ആൾ മമ്മൂട്ടിയാണ്. മമ്മൂട്ടി 100 പ്രാവശ്യം സമ്മതിക്കുമെന്ന് എനിക്കറിയാം. പക്ഷെ എന്നെ അക്കാലത്ത് ഒലച്ചൊരു സംഭവം എന്ന് വെച്ചാൽ 22 വയസ്സുള്ളപ്പോഴാണ് ഒറ്റപ്പാലത്ത് മുഹമ്മദ് റഹ്മാൻ വരുന്നത്. അദ്ദേഹത്തിൻ്റെ ഹയസ്റ്റ് ഏജ് 46 വയസ്സാണ്. ഇതിലെങ്ങനെ പുളിയെ കൊണ്ടുവരും എന്നുള്ളതാണ് ഈ ഒരു പ്രശ്നം. യഥാർത്ഥത്തിൽ ആലോചിച്ചാൽ മമ്മൂട്ടിക്കില്ല എന്നാണ് എല്ലാവരും പറയുന്നത്. കാരണം എപ്പോഴും വയസ്സ് കുറവ് തോന്നുന്ന ഒരു നടനാണ് എപ്പോഴും മമ്മൂട്ടി. ഈ ഒരു ഒബ്സഷൻ, അതായത് എങ്ങനെയാണിത് വരിക എന്നുള്ളൊരു ഇതിൽ നിന്നാണ് ഞാൻ ഇദ്ദേഹത്തിൽ നിന്ന് അകന്നു പോകുന്നത്. പിന്നെയാണ് ഞാൻ പൃഥ്വിരാജ് അന്ന് വലിയ സൂപ്പർ സ്റ്റാറൊന്നുമല്ല, അഭിനയിച്ച് വരണുള്ളൂ, ഞാൻ പോയിട്ട് കണ്ടത് വളരെ മുമ്പാണ്. അപ്പോൾ അത് ഞാനും സിദ്ധു പനക്കലും കൂടെയാണ് പോയത്. ഒറ്റപ്പാലത്തൊരു ഷൂട്ട് ചെയ്യുന്നത് അഭിനയിക്കാമെന്നൊക്കെ പറഞ്ഞു, ഇതൊക്കെ പറഞ്ഞു. പിന്നെ അങ്ങനെ പ്രൊഡ്യൂസറെ കിട്ടിയാലേ വരുള്ളൂ എന്നാണ്. അങ്ങനെ അഷറഫ് തന്നെയാണ് ഇപ്രാവശ്യം പ്രൊഡ്യൂസറെ എന്നോട് പറഞ്ഞ്, സിദ്ദീഖിനെ കണ്ടാൽ മതി, ITL സിദ്ദീഖിനെ കണ്ടാൽ മതി, നല്ല പ്രൊഡ്യൂസറാണ് വീട്ടിക്ക്. അപ്പോൾ എനിക്കറിയാം സിദ്ദീഖിനെ അറിയാം. സർ
സിദ്ദിഖ് പ്രൊഡ്യൂസ് ചെയ്യാൻ സമ്മതിച്ചു. ഉദാരമതിയായ പ്രൊഡ്യൂസറാണ്. ഒന്നിനും, അതായത് സിനിമയ്ക്ക് എന്തൊക്കെ വേണോ അതൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. എന്നെ ഒരു തരത്തിലും അദ്ദേഹം ബുദ്ധിമുട്ടിക്കുകയോ അല്ലെങ്കിൽ ഇടപെടുക. അവരുടെ കുറേ അശ്രദ്ധകളുണ്ടായിരുന്നു, അവരുടെ കാശ് ചിലവാക്കുന്നതിലൊക്കെ. അതിൻ്റെ ഒരു ചെറിയ പ്രശ്നം അവർക്കുണ്ടായ ഒരു പ്രശ്നമാണ്, അല്ല എനിക്കുണ്ടായ പ്രശ്നമല്ല. ഇങ്ങനെ തീരുമാനിച്ചു ഇദ്ദേഹത്തിന് ഒരു അഡ്വാൻസ് കൊടുക്കാൻ തീരുമാനിച്ചു. അഡ്വാൻസും കൊടുത്തു, ഡേറ്റ് ഫിക്സ് ചെയ്തു. ഡേറ്റ് ഫിക്സ് ചെയ്തപ്പോഴാണ് ഞാനതിനനുസരിച്ച്, എനിക്ക് മഴയ്ക്ക് മുമ്പ് കോഴിക്കോട് കുറച്ച് ഷൂട്ട് ചെയ്യണം, പിന്നെ അങ്ങനെ കേരളത്തിലാണല്ലോ ഷൂട്ട് മുഴുവൻ നടക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് കുറച്ച് മദ്രാസിലുണ്ട്. അപ്പോൾ അങ്ങനെ വേണ്ടി വരുമ്പോൾ ഈ മഴയ്ക്ക് മുമ്പ് ഈ ഷൂട്ടിങ് നടത്തണം, ഇതാണ് എൻ്റെ ഒരു പ്ലാന്. അതിന് പ്രൊഡ്യൂസറും തയ്യാറാണ്. ഞാൻ ഇയാളോടും പറഞ്ഞു, പത്രസമ്മേളനം നടത്തി ഇങ്ങനെയൊക്കെ കഴിഞ്ഞിരുന്നു. പക്ഷേ പൃഥ്വിരാജിന് എന്തോ വേറെ ചില കമ്മിറ്റ്മെൻറ്റ് വന്നതുകൊണ്ടാവണം ഇങ്ങനെ നീട്ടി നീട്ടി നീട്ടിക്കൊണ്ട് പോകുന്നു. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നമാണ്. അതൊരു എനിക്കൊരു പ്രശ്നമാണ്. സാധാരണ സിനിമയിൽ അതൊരു ഒരു പരിധിവരെയൊക്കെ മൂന്നോ നാലോ പ്രാവശ്യമൊക്കെ പറഞ്ഞപ്പോൾ ഇതാക്കിയപ്പോൾ പിന്നീട് ഞാൻ പോയിട്ട് നരേൻ എന്ന നടനെ കണ്ടെത്തുക ചെയ്ത്. നരൻ കറക്റ്റ് പോലെ തന്നെ ഇരുന്നു, യാതൊരു സംശയവുമില്ല. പക്ഷേ നരൻ്റെ ശബ്ദം ചില പ്രശ്നമുണ്ടെന്ന് ചിലർ പറഞ്ഞു എന്നല്ലാതെ നടൻ്റെ പെർഫോമൻസ് അതിഗംഭീരമായിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ മമ്മൂട്ടി ആ റോള് ചെയ്താലും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല എന്നെനിക്കൊരു തോന്നലുണ്ട് ഇപ്പോൾ. അതായത് നരേൻ മോശമായി എന്നുള്ളത് കൊണ്ടൊന്നുമല്ല, പക്ഷേ മുഹമ്മദ് അബ്ദുറഹ്മാനോട് കൂടുതൽ സാദൃശ്യമുള്ള ആൾ. ഞാനൊരു ചെറിയ ആവശ്യമില്ലാത്ത ഒരു ഒബ്സഷൻ എൻ്റെ മനസ്സിൽ കയറിയതാണ് അതിന് കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. സിനിമ എൻ്റെ സിനിമകളിൽ ഏറ്റവും വലിയ സിനിമ വീരപുത്രനാണ്. ഞാൻ നേരത്തെ പറഞ്ഞു 152 കഥാപാത്രങ്ങളുണ്ട്. അതുപോലെ തന്നെ അതൊക്കെ ജീവിച്ചിരുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ അതിൽ സൂക്ഷ്മത പുലർത്തേണ്ടിയിരുന്നു എന്നുള്ളതാണ്. മുഹമ്മദ് അബ്ദുറഹ്മാൻ എവിടെ നിന്നാണോ രാത്രി ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങിയത് അതേ വീട്ടിൽ തന്നെയാണ് ഷൂട്ട് ചെയ്തത്. കാരണം ഞാൻ ഇതിന് അവലംബിച്ചത് എൻ പി മുഹമ്മദിൻ്റെ മുഹമ്മദ് അബ്ദുറഹ്മാൻ എന്ന നോവലാണ്. കാരണം മുഹമ്മദ് അബ്ദുറഹ്മാൻ്റെ മരണത്തെക്കുറിച്ച് വളരെ വലിയ വിവാദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത് എൻ പി മുഹമ്മദ് ആ നോവലിൽ ചെയ്യുന്നുണ്ട്. എൻ പി മുഹമ്മദ് അബ്ദുറഹ്മാനെ കൊല്ലാൻ പല ഘട്ടത്തിലും ശ്രമിച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ വിഭജനത്തിന് എതിരായിട്ട് നിന്ന ഇന്ത്യയിലെ അപൂർവ ശബ്ദങ്ങളിൽ ഒന്നാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ്റെ ശബ്ദം. അതുകൊണ്ട് തന്നെ പല സ്ഥലത്തും വെച്ചിട്ട് അദ്ദേഹത്തെ കൊല ചെയ്യാൻ വേണ്ടിയുള്ള ഗൂഢശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. മുഖത്ത് കാർക്കിച്ച് തുപ്പിയിട്ടുണ്ട്. ആ തുപ്പലൊക്കെ ഏറ്റുവാങ്ങി അക്ഷോഭ്യനായിട്ടിരിക്കുന്ന മുഹമ്മദ് അബ്ദുറഹ്മാൻ്റെ ചിത്രമുണ്ട്, അത് നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കഥാപാത്രം എല്ലാ തരത്തിലും, അതായത് വെല്ലൂർ ജയിലിലേക്ക് കൊണ്ടുപോകുന്നത് 39-ലാണ്, 45-ലാണ് തിരിച്ചു വരുന്നത്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഏറ്റവും കൂടുതൽ ജയിൽ ശിക്ഷ അനുഭവിച്ച ആൾ മുഹമ്മദ് അബ്ദുറഹ്മാനും പിന്നെ കേദാമുദനാണ്. രണ്ടുപേരും ആ യുദ്ധത്തിനെതിരായ സമീപനം സ്വീകരിച്ച വ്യക്തികളായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തി തിരിച്ചു വന്നിട്ട് 127 ദിവസമാണ് ജീവിച്ചത്. അതിൽ മുഴുവൻ 170 യോഗങ്ങളിൽ പങ്കെടുത്തിട്ട് അത് മുഴുവൻ വിഭജന വിരുദ്ധമായിട്ടുള്ള പ്രസംഗങ്ങളായിരുന്നു.
കല്ലെടുത്ത് എറിഞ്ഞവരുണ്ട്, തല്ലാൻ വന്നവരുണ്ട്, പങ്കായെടുത്ത് അടിക്കാൻ വന്നവരുണ്ട്, കത്തിയെടുത്ത് എറിഞ്ഞവരുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള പീഡനങ്ങളെ മുഴുവൻ അതിജീവിക്കാൻ ശ്രമിച്ച ഒരു നേതാവ്, അന്ത്യം വളരെ ഇതായിരുന്നു. അപ്പോൾ ഈ ഒടയത്തിൽ എന്ന് പറഞ്ഞിട്ടൊരു കഥാപാത്രമുണ്ട് മുഹമ്മദ് റഹ്മാൻ എന്ന നോവലിൽ. അതുകൊണ്ടാണ് ആ നോവൽ ഞാൻ സ്വീകരിക്കാൻ കാരണം. അത് മരണത്തിൻ്റെ ഒരു പ്രതിനിധിയായിട്ടാണ് ഞാൻ ഇത് ചെയ്തത്. എന്നാൽ ഗോഡ്സേ പോലെയുള്ള ഒരാളായിട്ടും വേണമെങ്കിൽ അദ്ദേഹത്തെ കാണാം. ഒരു മുസ്ലിം ഗോഡ്സേ, ധനവാനെ കൊല്ലാൻ വേണ്ടി നടന്ന ഒരു മുസ്ലിം ഗോഡ്സേ പോലെയുള്ള ഒരാളായിട്ടും അദ്ദേഹത്തെ കാണുന്നതിന് വിരോധമൊന്നുമില്ല കഥാപാത്രത്തെ. ആ നിലയിലാണ് എൻ പി മുഹമ്മദ് അതിനെ ഇത് ചെയ്തിട്ടുള്ളത്. ഇദ്ദേഹത്തെ കൊല ചെയ്യേണ്ട ആളാണ് എന്ന് പറയുന്നത് മുഹമ്മദ് റഹ്മാൻ കോൺഗ്രസ്സിൽ നിന്നിട്ട് പോലും രക്ഷയില്ലാതെയും വിഭജനത്തിനെതിരായിട്ട് ഏറ്റവും ശക്തമായിട്ട് വർത്തമാനം പറയുന്ന ആളായതുകൊണ്ടാണ് ഒടയത്തിൽ എന്ന് പറഞ്ഞ ആളെ നോവലിൽ ഇങ്ങനെ നടക്കുന്നത്. ഒരു പിന്നെ കൊലയാളിയുടെ അല്ലെങ്കിൽ കൊല ചെയ്യാൻ വേണ്ടി കൂടെ ശ്രമം നടത്തുന്ന ഒരാളായിട്ടാണ് ഒടയത്തിൽ നാം കണ്ടത്. അപ്പോൾ ഈ മുഹമ്മദ് റഹ്മാൻ ലാസ്റ്റ് വീട്ടിൽ ഇന്ന് ഭക്ഷണം കഴിച്ചു ഒരു 10 അടി നടന്നപ്പോഴാണ് അദ്ദേഹം മരിക്കുന്നത് എന്നാണ് പറയുന്നത്. കവിണ്ണടിച്ച് വീണ് മരിക്കുകയാണ് ചെയ്തത്. ഈ വീട് പഴയ ഫ്യൂഡലായിട്ടുള്ള ജമ്മിമാരുടെ ഒരു വീടാണ്. ഈ പുരാതന വീട്ടിലെ ഒരു അംഗമാണ് ഹമീദ് ചാന്നമംഗലൂർ. അപ്പോൾ ആ വീട്ടിൽ വെച്ചിട്ട് ഷൂട്ട് അവർ നല്ല ഇതായിരുന്നു. നമ്മളൊരിക്കലും അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് മുഹമ്മദ് റഹ്മാൻ മരിച്ചത് എന്ന് നമ്മളൊരിക്കലും പറഞ്ഞിട്ടില്ല. അവിടെ ഇതിൻ്റെ കൂടെ ഈ ഒടയത്തിൽ എന്ന് പറയുന്ന ഇദ്ദേഹത്തെ കൊല്ലാൻ നടക്കുന്ന കഥാപാത്രം മാറി നിൽക്കുന്നുണ്ട് അപ്പുറത്തേക്ക്. അപ്പോൾ ഇവർ പറയുന്നത് അവിടുന്ന് പഴംപൊരി ഇയാൾ മാത്രമേ കഴിച്ചിട്ടുള്ളൂ. അത് യഥാർത്ഥത്തിൽ നമ്മളൊരു അവസ്ഥ പറ്റിയതാണ്. മറ്റുള്ളവർക്ക് കൊണ്ട് കഴിപ്പിക്കേണ്ടതായിരുന്നു എനിക്ക് പിന്നീട് തോന്നി. ഈ ഒരു വാദം വെച്ചിട്ടാണ് മുഹമ്മദ് റഹ്മാൻ ആ വീട്ടിൽ നിന്ന് വധിക്കപ്പെട്ടതാണ് എന്ന രീതി വലിയ ഇതാണ് നടന്നത്. അതിലൊരു പാട്ടുണ്ട് കണ്ണോട് കണ്ണോരെന്ന് പറഞ്ഞിട്ട്, മനോഹരമായ പാട്ടാണ്, റഫീഖിൻ്റെ പാട്ടാണ്. അത് ശ്രേയാ ഘോഷാലാണ് പാടിയത്. ആ പാട്ടിനെ പിടിച്ചിട്ടാണ് മുസ്ലിം ലോകം എന്നെ തീർത്തത്. പല ആളുകളും പറഞ്ഞു ആ പാട്ട് അതിൽ പാടില്ല, മുഹമ്മദ് റഹ്മാൻ പ്രണയിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഇങ്ങനത്തെ അതായത് 29 വയസ്സിൽ വിഭാര്യനായി സ്വന്തം ഭാര്യയുടെ സാരിയും തൂക്കി ജയിലുകളിൽ നിന്ന് ജയിലിലേക്ക് പോയ ആ മനുഷ്യനെ ഈ സ്ത്രീയുമായിട്ട് ഒരു അഗാധമായ അടുപ്പമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹത്തെ പോലുള്ള ഒരു നേതാവിൻ്റെ ഏകാന്തതയിലെ ഏക ആശ്വാസമായിരുന്നു കുഞ്ഞീവാത്തു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ നടന്നത്, അദ്ദേഹം ആ സാരിയും പിടിച്ച് നടന്നത്. അദ്ദേഹത്തിന് അഗാധമായ പ്രണയം കുഞ്ഞീവാത്തുവിനോടുണ്ടായിരുന്നു. അത് സിനിമയിലെങ്ങനെ കാണിക്കുക? ഇപ്പോൾ എല്ലാവർക്കും പ്രണയം ഉണ്ടാവും, ഓരോ ആളുകൾക്കും പ്രണയം ഉണ്ടാവും. അത് അവരെന്താണ് ബെഡ്റൂമിൽ പെരുമാറുന്നത് ഇവരാണ് തീരുമാനിക്കുന്നത്. ഇവിടുത്തെ കുറേ ആളുകളാണ്, ഞാൻ അബ്ദുള്ളാട് ചോദിച്ചു, നിങ്ങളാണ് തീരുമാനിക്കുന്നത് നിങ്ങളെ ബെഡ്റൂമിൽ എന്താ നടക്കുന്നത് എനിക്കറിയോ. ഞാൻ അനുമാനിക്കുകയാണ്, ഐ ആം എൻ ആർട്ടിസ്റ്റ്. ഞാൻ ഈ പ്രണയത്തെ എങ്ങനെയാണ് ജനങ്ങളിലേക്ക് ഈ അഗാധമായ ബന്ധത്തെ കൊണ്ടുവരിക എന്നുള്ളത് എൻ്റെ പടത്തിൻ്റെ പാട്ടിന് മാത്രമേ പറഞ്ഞുള്ളൂ. ഇവിടെ 99,000 സിനിമകളിൽ പാട്ട് വരുന്നത് മുഹമ്മദ് റഹ്മാന് പ്രേമിക്കാൻ പാടില്ല, മുഹമ്മദ് റഹ്മാന് സ്വന്തം ഭാര്യയെ തൊടാൻ പാടില്ല, ഇത് ആര് പറയുന്നതാണ് ഇത്? അതുകൊണ്ട് ആ സിനിമ വലിയ പ്രശ്നത്തെ നേരിട്ട്. പിന്നെ ഒരു വലിയ നെറ്റ്വർക്ക് എനിക്കെതിരായിട്ട് വന്നു. ഏതാണ്ട് ഞാൻ അനുഭവപ്പെടും. എന്നോട് ഒരു വിഭാഗം പറഞ്ഞതെന്ന് വെച്ചാൽ ചരിത്രബോധമില്ലാത്ത സംവിധായകൻ. അതാണ് ചരിത്രബോധം എനിക്കില്ല. എന്താ കാരണം? അക്കാലത്ത് ആരെങ്കിലും ഫിൽറ്റർ സിഗരറ്റ് വലിക്കൂടൂ? എന്താ ചോദിച്ച്? ഒരു ടെലിവിഷൻ നിരൂപകരാ ഞാൻ, എനിക്ക് പേരോർമ്മല്ല കുട്ടിയുടെ. ആരാണ് ഇത്തരത്തിലുള്ള ചരിത്രബോധമില്ലാത്ത സിനിമ, അതായത് ഫിൽറ്ററുള്ള സിഗരറ്റ് വലിക്കുക? ഇയാൾ ഏത് സിഗരറ്റാണ് വലിക്കാതെ ഞാൻ അന്വേഷിച്ചിട്ടാണ് ആ സിഗരറ്റ് വെച്ചത് സുഹൃത്ത്. അയാൾക്കറിയില്ല, ഈ നിരൂപകർക്കൊന്നും അറിയില്ല അതിനെ എത്ര കണ്ട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ളത്. ഈ സിഗരറ്റ് വൈസ്രോയ് സിഗരറ്റാണ്. വൈസ്രോയ് സിഗരറ്റ് റോസ്റ്റഡ് ടുബാക്കോയിൽ റുമേനിയയിൽ ഉണ്ടാക്കുന്ന സിഗരറ്റാണ്. കാലത്ത് പെട്ടിയിൽ വെച്ചിട്ടാണ് കൊണ്ടു കിടക്കുക. ഒരു തരം സ്റ്റീലിൻ്റെ ഒരു റൗണ്ട് ഇതുണ്ട്, ഒരു ബോക്സ് ഉണ്ട്, അതിലാണ് വയ്ക്കുക. ഈ റോസ്റ്റഡ് ടുബാക്കോ ഈ ഫിൽറ്ററുള്ള സിഗരറ്റാണ്.
ഇത് പിന്നെ നെറ്റിൽ പോയി കണ്ടുപിടിച്ച് ഉണ്ടാക്കി അതിൻ്റെ കവറുണ്ടാക്കി എന്നിട്ടാണ് ഇദ്ദേഹം വലിക്കുന്നത്. എന്നിട്ടാണ് ഈ ആളുകൾ നമ്മളോട് പറയുന്നത് ചരിത്രബോധമില്ല. അപ്പോൾ എന്താണ് ഇവരൊക്കെ ചരിത്രബോധം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ ആ സിനിമയെ പൂർണ്ണമായിട്ട് തഴയുന്ന ഒരു രീതി, അപ്പം തന്നെ എന്നെ ഒരു പൊതുവെ ഒരു ശരിയല്ലാത്ത ഒരു ആൾ എന്ന നിലയിൽ മാറിയിരുന്നു ഞാൻ. ഈ നമ്മളെ പല നിരൂപകരും അടക്കം ചരിത്രത്തെക്കുറിച്ചിട്ട് വേണ്ടത്ര പഠിച്ചവരല്ല എന്നുള്ള ഒരു ഇതും കൂടി എനിക്കുണ്ട്. പലരും ചിലരൊക്കെ ഉണ്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ഈ സിനിമയെ പൂർണ്ണമായിട്ട്, അതായത് ദേശീയ പ്രസ്ഥാനത്തെക്കുറിച്ച് ഒരു സിനിമ വന്നിട്ട് ആ സിനിമയെ എങ്ങനെയൊക്കെ മാനഭംഗപ്പെടുത്താവോ അതൊക്കെ ഇവിടുത്തെ ആളുകൾ ചെയ്തു, കൂട്ടം കൂടി ചെയ്തു. ചിലർ ഒരു പാട്ടിന് വേണ്ടിയിട്ടാണെങ്കിൽ മറ്റുള്ളവർ മറ്റു പലതും പറഞ്ഞിട്ടാണ് ചെയ്ത്. നമുക്കൊരു പരിഭവം എല്ലാവരോടും സിനിമ നന്നായെങ്കിൽ നിലനിൽക്കും, അല്ലാതെ വേറെന്താ? കാലമാണല്ലോ സിനിമ നല്ലതാണോ? നിങ്ങളുടെ ഒരു വർക്ക് ഓഫ് ആർട്ട് നിങ്ങൾ ചെയ്തിട്ട് അത് കുറേ ആളുകൾ കൂടിയിട്ട് അവാർഡ് തന്നുകൊണ്ടൊന്നും നിൽക്കാൻ പോകുന്നില്ല. കാലം നിലനിർത്തും അതിനെ. നിങ്ങൾ കണ്ടിട്ട് എന്നെ അഭിനന്ദിച്ച് രണ്ടാളുകളാണ് പ്രധാനമായിട്ട്, ഒന്ന് ടി ദാമോദരനും ഒന്ന് ഹരിഹരനും. ഹരിഹരൻ മദ്രാസിൽ നിന്ന് കണ്ടു പറഞ്ഞു ഗംഭീര സിനിമയാണ് കിട്ടിയതാണ്. ദാമോദരൻ മരിക്കണേന് ഒരു മാസം മുമ്പ് ഇവിടെ ഒരു ജൂറിയായിട്ട് വന്നു. അപ്പോൾ എൻ്റെ സിനിമയുടെ ഇത് ആവണുള്ളൂ, ഞാൻ അതിന് കൊടുത്തിരുന്നില്ല. അപ്പോൾ എൻ്റെ സിനിമയിലില്ല. അദ്ദേഹം സിനിമ റിലീസ് ചെയ്തപ്പോൾ രാത്രി എന്നെ പോയിട്ട് തിയേറ്ററിൽ പോയിട്ട് കണ്ടിട്ട് പിറ്റേസ് എന്നെ വിളിച്ചു. ടി ദാമോദരൻ അങ്ങനെ വിളിക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല. എന്നോട് പറഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ സിനിമ ഗംഭീർ, കാരണം അയാൾക്ക് ചരിത്രവും ചരിത്ര സിനിമയും ചെയ്തിട്ടുള്ള ആളാണ്. അതുകൊണ്ടാണ് അയാൾ ആ അവിടുത്തെ മലബാറിലെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം വളരെ വ്യക്തമായിട്ട് അറിയുന്ന ആളാണ് ടി ദാമോദരൻ. സിനിമയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുമ്പോഴൊക്കെ സ്വാഭാവികമായിട്ട് ചില ചില വ്യത്യാസങ്ങളുണ്ടാവും. അങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ബ്രിട്ടാസ് കൈരളി വിട്ട് പോകുന്നത്, കൈരളി വിട്ട് ഏഷ്യാനെറ്റിലേക്ക് പോകുന്നത്. അപ്പോൾ അത് ബ്രിട്ടാസിൻ്റെ ഒരു തീരുമാനമായിരുന്നു. ബ്രിട്ടാസ് കുറേയും കൂടി വിശാലമായ കാഴ്ചപ്പാടിൽ ഡൽഹിയിലൊക്കെ പോയിട്ട് അവരെ സ്റ്റാറൊക്കെ ആയിട്ട് ബന്ധപ്പെടാമെന്നുള്ള നിലയിലൊക്കെ ആയിരുന്നു അന്ന് പോയത്.